ഡോക്ടർ എബ്രഹാം സ്പിരിച്വൽ ഓർഗാനിക്സ് സെൻ്റർ. സ്വയം ക്വാളിറ്റി കുറയുന്നത് നമ്മുടെ എആർടിയുടെ സക്സസിനെ കുറയ്ക്കും. അങ്ങനെ വരുമ്പം ഈ ബീജാണുക്കളുടെ ക്രൊമാറ്റിക് അറേഞ്ച്മെൻറ്റ്സിനൊക്കെ പ്രോബ്ലം വരാം. അല്ലെങ്കിൽ ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷൻ കൂടാം. അപ്പം ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷൻ കൂടുമ്പം നമ്മുടെ ഐ യു ഔട്ട്കം കുറയും. അപ്പം ഈ 28% സ്പെം സെൽസ് ഓഫ് ഈ ഒന്തിയുള്ളവരിൽ ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷൻ കാണുന്നുണ്ട്. നോർമലായിട്ടുള്ളവരിൽ 13%. അപ്പം ഈ ഘടനയിലൊക്കെ വൈകല്യമുള്ള ബീജാണുക്കൾക്ക് ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷൻ കൂടുതലായിരിക്കും. ഈ ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷൻ നമ്മുടെ എംബ്രിയോയെ അഫക്റ്റ് ചെയ്യാം. അപ്പം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഘടന നോർമലായിരിക്കും, പക്ഷേ അത് ഡേ 3 മുമ്പോട്ട് പോകത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം സ്പെം ക്രോമോസോമൽ അബ്നോർമാലിറ്റി ഉണ്ടാവും. നമ്മൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇപ്പം നമ്മളൊരു പൊതുവൊരു ധാരണയുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ബീജാണു മതിയല്ലോ, അതിൽ നമ്മൾ ബെസ്റ്റ് സ്പോമിനെ നമ്മൾ സെലക്ട് ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് വരും. അങ്ങനെയല്ല അത്. അപ്പോൾ അതിൻ്റെ ആ ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷനൊക്കെ കൂടിയ സ്പോമാണെങ്കിൽ നമുക്ക് വിജയസാധ്യത കുറയും. നമുക്ക് ഈ ചില അനോമലീസ് നമുക്ക് വളരെ ഹൈ മാഗ്നിഫിക്കേഷനിൽ പോലും കാണാൻ പറ്റാതെ വരും. അപ്പം ക്രോമസോം, ക്രോമാറ്റിക് കണ്ടൻസേഷൻ, അപ്പം ഒക്കെ നമുക്ക് ഒരു നമ്മൾ മിസ് ചെയ്ത് പോകാം നമ്മുടെ ഈ സ്പോം സെലക്ഷൻ മെത്തേഡിൽ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നമ്മൾ ഐ വി എഫ് റിപ്പീറ്റഡായിട്ട് ഫെയിൽ ചെയ്യുകയാണെങ്കിൽ മെയിൻ പാരാമീറ്ററിനെ പറ്റി നമ്മൾ വിശദമായിട്ട് പഠിക്കണം. കാര്യം നമ്മൾ നോർമലിൽ നിന്ന് കാണുന്ന സ്പോംസ് നമ്മൾ വളരെ ഹൈ മാഗ്നിഫിക്കേഷനിൽ മാത്രമേ നമുക്ക് അബ്നോർമലായിട്ട് ചിലപ്പം മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഐ വി എഫ് ഫെയിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബീജത്തിൻ്റെ നിലവാരത്തെപ്പറ്റി പഠിക്കണം. നമുക്ക് ഒരു സ്പോം മതി, അതിൽ ഇത്രയും സ്പോംസ് ഉണ്ട്, അപ്പോൾ അതിനകത്തുനിന്നുള്ള ബെസ്റ്റ് സ്പോമിനെ സെലക്ട് ചെയ്യുന്ന മെത്തേഡ്സുകൾ 100% ഫുൾ പ്രൂഫ് ആണെന്ന് കരുതരുത്. അതുകൊണ്ട് നമ്മളൊന്ന് നോക്കണം. ഇപ്പം പുരുഷന് മണിയിന്ന് ബീജം കൊണ്ടുവന്ന് കൊണ്ണീട്ടുള്ള ബീനെടുത്തൊരു ചിലപ്പോൾ ഉണ്ടോ, ഹോർമോൺ തകരാറുണ്ടോ, ഇൻഫെക്ഷൻ ഉണ്ടോ, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് നോക്കി അവിടെ അപാകതയുണ്ടെങ്കിൽ അത് കറക്റ്റീവായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം.